നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രാൻസും സ്പെയിനും തമ്മിൽ നടന്ന യുവേഫ നാഷൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരത്തിൽ ഫ്രാൻസ് വിജയിച്ചത് കിലിയൻ എംബപ്പെ 80-ാമത്തെ മിനിറ്റിൽ നേടിയ ഗോളിനാണ്. 2-1 വിജയം. സ്പെയിനിന് വേണ്ടി ഗോൾ നേടിയത് മൈക്കൽ ഓയർസബാലാണ്. ഫ്രാൻസിന് വേണ്ടി എംബപ്പയെ കൂടാതെ കരീം ബെൻസിമയാണ് ഗോൾ കണ്ടെത്തിയത്. പക്ഷേ എംബപ്പയുടെ ആ ഗോൾ ഓഫ് സൈഡ് ആയിരുന്നു എന്ന് തന്നെയാണ് സ്പാനിഷ് ആരാധകർ ഇപ്പോൾ ആരോപിക്കുന്നതും വാദിക്കുന്നതും. എന്നാൽ റഫറി അത് ഓഫ് സൈഡ് അല്ല എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം കൃത്യമായൊരു കാരണവും പറയുന്നുണ്ട്. മത്സരശേഷം റഫറി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം എന്താണെന്ന് ബുസ്കറ്റ്സ് പിന്നീട് തുറന്നു പറയുകയുണ്ടായി. ബുസ്കറ്റ്സ് പറയുന്നത് എംബപ്പെ ഓഫ് സൈഡ് ആയിരുന്നു, പക്ഷേ റഫറി പറയുന്നത് എറിക് ഗാർഷ്യ ആ ഒരു ബോൾ ടച്ച് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് മാച്ചിൻ്റെ ഒരു പുതിയ ഫേസ് ആയിട്ട് അത് കണക്കാക്കപ്പെടും, അതുകൊണ്ടാണ് അത് ഓഫ് സൈഡ് വിളിക്കാത്തത് എന്നാണ് റഫറി പറഞ്ഞിരിക്കുന്നത് എന്ന് ബുസ്കറ്റ്സ് വിശദീകരിച്ചു. എന്നാൽ ബുസ്കറ്റ്സ് അതിനെതിരെ ശക്തമായ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് ഒരു സെൻസിബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ല, കാരണം ആ ഒരു സമയത്ത് എംബപ്പെ ഓൺസൈഡ് ആണ് എന്ന ഒരു കാൽക്കുലേഷനിലാണ് എറിക്ക് ആ ഒരു ബോൾ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. ഏതൊരു ഡിഫൻഡറും ആ സമയത്ത് അങ്ങനെ തന്നെയായിരിക്കും ശ്രമിക്കുക. അതേസമയം പാസ് വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എംബപ്പെ ഓഫ് സൈഡിലായിരുന്നു എന്ന കാര്യം കണക്കിലെടുക്കണം എന്ന് ബുസ്കറ്റ്സ് പറയുന്നു. എന്തായാലും ഇതിപ്പോൾ പലതരത്തിലുള്ള വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. റഫറിയുടെ ഒരു ഭാഷ്യം എന്ന് പറയുന്നത് പന്ത് പാസ് ചെയ്യുന്ന സമയത്ത് എംബപ്പെ ഓഫ് സൈഡിലായിരുന്നെങ്കിൽ പോലും എംബപ്പയിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് എറിക് ഗാർഷ്യ ടച്ച് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഒരു പുതിയ ഫേസ് ഓഫ് പ്ലേ അവിടെ ആരംഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് അത് ഓഫ് സൈഡായി വിധിക്കാൻ കഴിയില്ല എന്ന് റഫറി പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.